നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി എം ആർ സ്പോർട്സിൻ്റെ ഒരു ഐ എസ് എൽ ടോക്കിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെ ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നലെ വാശിയേറിയ പോരാട്ടം തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇന്നലെ 3 ഗോളുകളും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 3 വിദേശ താരങ്ങളാണ് നേടിയിരിക്കുന്നത്. ആദ്യ ഗോൾ തന്നെ അപ്പസ്റ്റോളോസ്റ്റിയാനും നേടിയത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊരു തകർപ്പൻ ഗോൾ തന്നെയാണ്. സീസണിൽ അപ്പസ്റ്റോളോസിൻ്റെ 2-ാമത്തെ ഗോൾ തന്നെയാണ് ഇന്നലത്തെ മത്സരത്തിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും ഡിമിട്രിയോസ് ആയിരുന്നു ആ അസിസ്റ്റ് കൊടുത്തത്. അതേപോലെ തന്നെ ഡാനിയൽ ശീമ തിരിച്ച് ജംഷഡ്പൂർ എഫ്സിക്ക് വേണ്ടി ഒരു ഗോൾ നേടിയിരുന്നു. അങ്ങനെ 1-1 സമനിലയിൽ മത്സരം കളിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും ഒരു പെനാൽറ്റി ലഭിച്ചത്. അത് ഡിമിട്രിയോസ് എടുക്കുകയും ചെയ്തു. അങ്ങനെ ഡിമിട്രിയോസിന് സീസണിലെ 6-ാമത്തെ ഗോളും ഇന്നലത്തെ മത്സരത്തിലൂടെ ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെ 2-1 നിലയിൽ മത്സരം ആദ്യ പകുതി അവസാനിച്ചപ്പോൾ 2-ാം പകുതിയിൽ വന്നപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മറ്റൊരു ഗോളും കൂടെ നേടിയിരിക്കുന്നത് അഡ്രിയാൻ ലൂണ തന്നെയാണ്. അഡ്രിയാൻ ലൂണയുടെ തകർപ്പൻ ഗോൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ 3-1 നിലയിൽ മത്സരം അവസാനിക്കുകയായിരുന്നു. ബ്ലാസ്റ്റേഴ്സിന് 3 പോയിൻറ്റും കിട്ടി 3-ാം സ്ഥാനത്തേക്ക് പോയിൻ്റ് ടേബിളിൽ ഉയർന്നു വന്നിരിക്കുകയാണ്. എന്തായാലും മികച്ച പ്രകടനം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സും ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമും ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മത്സരത്തിന് ശേഷം ഇന്നലെ കൊച്ചിയിലെ ആരാധകർക്ക് കാർണിവൽ തന്നെ ആയിരുന്നു എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. അതുപോലെ മികച്ച പ്രകടനം തന്നെ ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്നലത്തെ മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ വിദേശ താരങ്ങൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വന്ന് കമൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതാണ് സോഷ്യൽ മീഡിയയിലെ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്. മുൻ വിദേശ താരങ്ങളായ ഇയാൻ ഹ്യൂമും ബർത്തലോമി ഓഗ്ബെച്ച എനിസിപ്പോവിച്ച് അതേപോലെ തന്നെ ജോർദാൻ മുറേ എല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ഇട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടതാണ് താരങ്ങളിപ്പോഴും ബ്ലാസ്റ്റേഴ്സിനെ സ്നേഹിക്കുന്നതെന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ അത്രമാത്രം ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ വിദേശ താരങ്ങളെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇപ്പോഴും നിലവിൽ ISL കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങൾ വന്ന് കമൻറ്റ് ഇടുന്നതും മുൻ വിദേശ താരങ്ങളും. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.